നമസ്കാരം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് കേരള സ്റ്റോറി എന്ന സിനിമ രാഷ്ട്രീയ വിവാദമാകുന്നു കേരളത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന സിനിമയാണിത് എന്നും ഇതിന് പ്രദർശനാനുമതി നൽകരുത് എന്ന അഭിപ്രായവും കഴിഞ്ഞ ദിവസം പല കോണുകളിൽ നിന്ന് ഉയർന്നുവെങ്കിലും വിഷയം പുതിയ രാഷ്ട്രീയ വിവാദത്തിലേക്കാണ് നീങ്ങുന്നത് കശ്മീർ ഫയൽസിനെതിരെ വലിയ വിവാദ ചർച്ചകൾ കേരളത്തിലുണ്ടായി അതിലും അപ്പുറത്തേക്കാണ് കേരള സ്റ്റോറിയുടെ പോക്ക് സിനിമ നിരോധിക്കണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആദ്യം ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം മതനിരപേക്ഷതയുടെ ഭൂമികയായ കേരളത്തെ മത തീവ്രവാദത്തിന്റെ കേന്ദ്ര സ്ഥാനമായി പ്രതിഷ്ഠിക്കുക വഴി സംഘപരിവാർ പ്രൊപ്പഗൻഡകളെ ഏറ്റുപിടിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നാണ് ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്ന സൂചനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം ലാക്കിയും ആസൂത്രിതമായി നിർമ്മിച്ചത് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുന്ന വിധത്തിലാണ് കേരള സ്റ്റോറി എന്ന ഹിന്ദി സിനിമയുടെ ട്രെയിലർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന വിവിധ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം പ്രൊപ്പഗൻഡ സിനിമകളെയും അതിലെ മുസ്ലിം അപരവൽക്കരണത്തെയും കാണാൻ അന്വേഷണ ഏജൻസികളും കോടതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വരെ തള്ളിക്കളഞ്ഞ് ലവ് ജിഹാദ് ആരോപണങ്ങളെ പ്രമേയമാക്കിയത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന ഒന്നില്ല എന്നാണ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും ഇപ്പോഴും കേന്ദ്രമന്ത്രിയുമായ ജി കിഷൻ റെഡ്ഡി പാർലമെന്റിൽ മറുപടി നൽകിയത് എന്നിട്ടും സിനിമയിൽ ഈ വ്യാജ ആരോപണത്തെ മുഖ്യ കഥ പരിസരമാക്കി മാറ്റുന്നത് കേരളത്തെ ലോകത്തിന് മുന്നിൽ അവഹേളിച്ചു കാണിക്കാനുള്ള വ്യക്തത കൊണ്ട് മാത്രമാണ് കേരളത്തിലെ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനും വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് മറ്റിടങ്ങളിലെ പരിവാര രാഷ്ട്രീയം കേരളത്തിൽ ഫലിക്കുന്നില്ല എന്ന് കണ്ടാണ് വ്യാജ കഥകളിൽ ഊന്നിയ സിനിമ വഴി വിഭജന രാഷ്ട്രീയം പയറ്റാൻ ശ്രമിക്കുന്നത് ഒരു വസ്തുതയുടെയും തെളിവിന്റെയും പിൻബലത്തിലല്ല സംഘപരിവാർ ഇത്തരം കെട്ടുകഥകൾ സമയ്ക്കുന്നത് കേരളത്തിലെ മുപ്പത്തി സ്ത്രീകളെ മതമാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയെന്ന പച്ചക്കള്ളമാണ് സിനിമയുടെ ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത് സംഘത്തിന്റെ നുണ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് ഈ വ്യാജ കഥയെന്നും മുഖ്യമന്ത്രി പറയുന്നു നാട്ടിൽ വിഭാഗീയതയും ഭിന്നിപ്പമുണ്ടാക്കാൻ മാത്രം സിനിമയെ ഉപയോഗിക്കുന്നവരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കളിയിൽപ്പെടുത്തി ന്യായീകരിക്കുന്നതും ശരിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഈ നാടിനെ വർഗീയവൽക്കരിക്കാനും നുണകൾ പടച്ചുവിടാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമുള്ള ലൈസൻസ് അല്ല വർഗീയ വിഭാഗീയ നീക്കങ്ങളെ മലയാളികൾ ഒന്നടങ്കം തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു വ്യാജ പ്രചാരണത്തിലൂടെ സമൂഹത്തിൽ അശാന്തി പരത്താനുള്ള വർഗീയ ശ്രമങ്ങൾക്കെതിരെ എല്ലാവരുടെയും ജാഗ്രത ഉണ്ടാകണം സമൂഹവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ പരമാവധി ഉറപ്പാക്കാനാണ് ഇടത് വലതു മുന്നണികളുടെ ശ്രമം ഈ സിനിമയെ ആയുധമാക്കാൻ സംഘപരിവാർ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഈ സിനിമ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്ന വാദം തന്നെയാണ് യു ഡി എഫും ഇടതു മുന്നണിയും ഉയർത്തുന്നത് അതേസമയം വിഷയം ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം പഴിചാരാനും ഇരുവിഭാഗങ്ങളും നീക്കം ആരംഭിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണ് സിനിമയ്ക്ക് ആധാരം എന്ന പ്രചാരണമാണ് ലീഗ് ഉൾപ്പെടെ ഉയർത്തിയിരിക്കുന്നത് കേരളത്തെ മുസ്ലിം സംസ്ഥാനമാക്കാൻ എസ് ഡി ബി ഐ ശ്രമിക്കുന്നു എന്ന രീതിയിൽ എസ് നടത്തിയ പ്രസ്താവനയാണ് ലീഗ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആയുധമാക്കുന്നത് ലീഗിന്റെ ആരോപണത്തെ അതേ നാണയത്തിൽ തന്നെയാണ് സി പി എമ്മും നേരിടുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രീഡം പരേഡ് നിരോധിച്ച പശ്ചാത്തലത്തിലാണ് വി അന്ന് പ്രസ്താവന ഇറക്കിയത് എന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ വിശദീകരണം